നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ വിദ്യാമിത്രം ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ രണ്ടായിരത്തി പതിനേഴിൽ സി ബി സി എസ് സ്കീമിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ അതിൽ മലയാളം കോം കോംപ്ലിമെൻ്ററി പേപ്പറായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കഥാസാഹിത്യം എന്ന് പറഞ്ഞ പേപ്പറിൽ പതിനഞ്ചോളം കഥകൾ പഠിക്കാനുണ്ട് മലയാള കഥയുടെ ഭാവകത്വപരമായ പരിണാമങ്ങളെല്ലാം അടയാളപ്പെടുത്തുന്ന ഏകദേശം ഒരു പതിനഞ്ചോളം കഥകൾ കാരൂർ നീലകണ്ഠപള്ളിയുടെ പൂവമ്പഴം എന്ന് പറയുന്ന കഥയിൽ തുടങ്ങി ഉള്ള കഥയുടെ നവോത്ഥാന കാലത്തെയും ആധുനിക കാലഘട്ടത്തെയും ഉത്തരാധുനിക കാലഘട്ടത്തെയും ഒക്കെ അടയാളപ്പെടുത്തുന്ന പതിനഞ്ചോളം കഥകൾ നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ പറയുന്നത് കരൂർ നീലകണ്ഠപിള്ളിയുടെ പൂവമ്പഴം എന്ന് പറയുന്ന കഥയെക്കുറിച്ചാണ് കാരൂർ നീലകണ്ഠപിള്ള മലയാളത്തിലെ എഴുത്തുകാർക്കിടയിൽ ഒരു സംഘടനാ ബോധം കൊണ്ടുവന്ന ഒരു എഴുത്തുകാരനാണ് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം എന്ന എസ് പി സി എസ് എത്തിൻ്റെയൊക്കെ സ്ഥാപക സെക്രട്ടറിക്കായിട്ട് സ്ഥാ സ്ഥാപക സെക്രട്ടറി ആയിട്ടുള്ള ആളാണ് കാരൂർ നീലകണ്ഠപിള്ള എഴുത്തുകാർക്കിടയിൽ ഒരു സംഘടനാബോധം അവർക്കിടയിലൊരു ഒരു ഒരു സംഘടന പ്രവർത്തനം അവർക്കിടയിൽ തുടങ്ങി വെച്ച ഒരു വ്യക്തിയാണ് കരൂർ നീല അതുപോലെ തന്നെ മലയാളത്തിലെ വാദ്യാർ കഥകളുടെ ഉപജ്ഞാതാവെന്നറിയപ്പെടുന്നതും കരൂർ നീലകണ്ഠപിള്ളയാണ് മലയാളത്തിൽ അധ്യാപകരുടെ ജീവിതം ഒരു കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് അൻപത് അറുപത് കാലഘട്ടങ്ങളിലൊക്കെ അധ്യാപകരുടെ ജീവിതം പ്രമേയമായിക്കൊണ്ടുള്ള ഒരുപാട് കഥകൾ രചിച്ചിട്ടുള്ള ഒരാളാണ് കരൂർ നീലകണ്ഠപിള്ള വാദ്യാർ കഥകളുടെ ഉപജ്ഞാതാവ് മലയാളത്തിലെ വാദ്യാർ കഥകളുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നതും കാരൂർ നീലകണ്ഠപിള്ളയാണ് അദ്ദേഹത്തിൻ്റെ അധ്യാപക ജീവിതം പ്രമേയമായിട്ട് വരുന്നിട്ടുള്ള വന്ന് വരുന്ന ഒരുപാട് കഥകളുണ്ട് പൊതിച്ചോറ് എന്ന് പറയുന്ന കഥയുണ്ട് സാറിനും പട്ടിക്കും എന്ന് പറയുന്നൊരു കഥയുണ്ട് സാർ വന്ദനം എന്ന് പറയുന്നൊരു കഥയുണ്ട് ഇങ്ങനെ അധ്യാപക ജീവിതം പ്രമേയമായിട്ട് വരുന്ന ഒരുപാട് കഥകൾ കരൂർ നിലകണ്ടമുള്ള അദ്ദേഹത്തിൻ്റെ തൂലികയിലൂടെ നമ്മൾ നമ്മളെ മലയാളികൾക്കായിട്ട് സമ്മാനിച്ചിട്ടുണ്ട് ഈ കഥകളിലൂടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുക അധ്യാപ ഒരു കാലത്തെ നമ്മുടെ സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നു കൊടുത്തുകൊണ്ടിരുന്ന അധ്യാപകർ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അവർ അവർ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊക്കെയാണ് ഈ കഥകളിലൂടെ അദ്ദേഹം നമ്മളെ ഓർമ്മപ്പെടുത്തിയത് എന്നാൽ നമുക്ക് പഠിക്കുവാനുള്ള അതായത് മഹാത്മാഗന്ധിൻ്റെ കീഴിലുള്ള സി ബി സി എസ് സ്കീമിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ അഡ്മിഷൻ നേടിയ കുട്ടികൾക്ക് പഠിക്കാനുള്ള കഥാസാഹിത്യം എന്ന് പറയുന്ന പേപ്പറിലെ ഒന്നാമത്തെ കഥയായ പൂവമ്പഴം എന്ന് പറയുന്ന കഥ ഈ അധ്യാപക കഥകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു കഥയാണ് ഈ കഥയിൽ പറയുന്നത് ഒരു ഒരു അന്തർജനത്തെയും ആത്തേരമ്മ അല്ലെങ്കിൽ പൂവമ്പഴം എന്ന് പറഞ്ഞ പേരിൽ അദ്ദേഹം പരിചയപ്പെടുന്ന ഒരു അന്തർജനത്തിൻ്റെയും അവരുടെ അവരുടെ ഇല്ലത്തിലെ ജോലിക്കാരനായിട്ട് അപ്പു എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെയും കഥയാണ് ഈ പൂവമ്പഴം എന്ന് പറയുന്ന കഥയിൽ പറയാം പ്രധാനമായിട്ടും ഈ രണ്ട് കഥാപാത്രങ്ങളിലൂടെയാണ് പൂവമ്പഴം എന്ന് എന്ന കഥ മുമ്പോട്ട് പോവുക അപ്പുവിലൂടെയും ഈ പൂവമ്പഴം എന്ന് പറയുന്ന അന്തർജനത്തിലൂടെയും അപ്പോൾ കഥയിലെ പ്രധാനമായിട്ടും രണ്ട് കഥാപാത്രങ്ങളിലൂടെയാണ് ഈ കഥ മുമ്പോട്ട് പോകുന്നത് നമ്മൾ പറഞ്ഞു ഒന്ന് പൂവമ്പഴം എന്ന് പറയുന്ന കഥാപാത്രം രണ്ട് അപ്പു എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രം അപ്പോൾ പൂവമ്പഴം എന്നു പറയുന്ന കഥാപാത്രം ആ ഇല്ലത്തിലെ ഒരു അന്തർജനമാണ് അതായത് ഭർത്താവും മകനും മരിച്ച് ഏകദേശം പത്ത് മുപ്പത്തിമൂന്ന് വയസ്സുള്ള കഥയിൽ അവരുടെ വിവരണങ്ങളിൽ നിന്നൊക്കെ ഏകദേശം പത്ത് മുപ്പത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു ഒരു സ്ത്രീ ഒരു യുവതിയാണ് ഈ അന്തർജനം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇത്രയും ഈ ഒരു ചെറിയ കാലഘട്ടത്തിൽ ഭർത്താവിൻ്റെയും മകന്റെയും മരണത്തിന് ശേഷം അവിടെ വിധവയായിട്ട് ആ ജീവനാന്തം വിധവയായിട്ട് ജീവിതം ജീവിച്ചു തീർക്കേണ്ട ഒരവസ്ഥയില് കഴിയുന്ന ഒരു യുവതിയുടെ ചിത്രമാണ് ഈ അന്തർജനത്തിലൂടെ നമുക്ക് മുമ്പിൽ എഴുത്തുകാരൻ അവതരിപ്പിക്കുക അപ്പോൾ ഈ അന്തർജനത്തിന് മകന്റെ മകൻ മകന്റെ മരണത്തിന് ശേഷം ഈ മകന്റെ ഏകദേശം പ്രായമുള്ള ഈ അപ്പുവിനോട് ഒരടുപ്പം ഈ ഈ ഈ ഈ അന്തർജനം കാണിക്കുന്ന കഥയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിലൂടെ ഈ അപ്പുവിനെ പല പല കാര്യങ്ങൾക്കായിട്ട് ഈ അപ്പുവിനോട് പല കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സ്ത്രീ ഈ അന്തർജനം പൂമ്പടം എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്ത്രീ സമീപിക്കുകയും അപ്പുവിൻ്റെ അടുക്കലേക്ക് ബോധപൂർവം ഇവർ എത്തിപ്പെടാൻ ആഗ്രഹിക്കുകയും അപ്പുവിൻ്റെ സാമീപ്യം ആഗ്രഹിക്കുകയും ചെയ്യുന്ന പല രംഗങ്ങൾ ഈ കഥയിൽ ഇങ്ങനെ അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ അപ്പു എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രം ഈ ഇല്ലത്തോട് അല്ലെങ്കിൽ അവരുടെ അവൻ്റെ തലമുറ മുഴുവൻ ഇങ്ങനെ ഈ ഈ ഇല്ലത്തിൻ്റെ ആധിപത്യത്തിൻ്റെ കീഴിൽ അവരുടെ ഒരു അടിമത്തത്തിൻ്റെ കീഴിൽ നി നിന്നു പോകാനുള്ളൊരു കാരണം ഈ ഈ ഇല്ല ഇല്ലത്തിലുള്ള ആളുകളാണ് അവരുടെ ഈ ഒരു സ്വച്ഛാതിപരമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെയാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് അപ്പു എന്ന് പറഞ്ഞുള്ള കഥാപാത്രം അതുകൊണ്ട് തന്നെ ഈ ഈ അന്തർജനം പലപ്പോഴും അപ്പുവിനെ അപ്പുവിൻ്റെ ആ അപ്പുവിനെ അവരുടെ അടുക്കളയിലേക്ക് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ പല ആവശ്യങ്ങൾ പല സാധനങ്ങൾ വാങ്ങാനും കടയിൽ പോകാനൊക്കെ ആയിട്ട് അപ്പൂവിനെ വിളിക്കുമ്പോൾ പലപ്പോഴും അപ്പു ഒരു ഒരു നിഷേധ സ്വഭാവത്തോടു കൂടിയാണ് ഈ അന്തർജനത്തോട് ഒരു ഒരു ആ ഒരു രീതിയിലുള്ള സമീപനമാണ് അപ്പു അവരോട് സ കാഴ്ചവെക്കുക കാരണം തലമുറകളായിട്ട് പരമ്പ പരമ്പരകളായിട്ട് തൻ്റെ തലമുറയിൽപ്പെടുന്ന അല്ലെങ്കിൽ തൻ്റെ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ഇവരുടെ അടിമത്തത്തിന് കീഴിൽ കടക്കാൻ വിധിക്കപ്പെടുന്നത് ഇവരുടെ ഈ ഒരു മനോഭാവം കൊണ്ടാണ് എന്നൊക്കെ ഉള്ളൊരു വിചാരം അപ്പുവിൻ്റെ മനസ്സിൽ പോകുന്നുണ്ട് അപ്പോൾ പലപ്പോഴും ഈ സ്ത്രീ ഈ പൂവമ്പഴം എന്ന് പറഞ്ഞ ആൾ അപ്പുവിനോട് സംസാരിക്കാനായിട്ട് ഇടപഴകാനൊക്കെ ആയിട്ടുള്ള ഈ വിളി അപ്പുവിൻ്റെ അപ്പുവിൻ്റെ ഉള്ളിലൊരു അരോചകത്വം ഉണ്ടാക്കുന്നുണ്ട് അപ്പു പലപ്പോഴും അവരോടൊരു ഒരു വലിയൊരു താല്പര്യത്തോടു കൂടിയല്ല സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യാം പലപ്പോഴും അപ്പുവിനോട് ഇങ്ങനെ അപ്പു ആ ഒരു ആ ഒരു കാര്യം ഈ ഒരു എതിർപ്പ് പലപ്പോഴും പ്രകടിപ്പിക്കുന്നുണ്ട് അവൻ്റെ സ്വഭാവങ്ങളോടെ അവൻ്റെ സംഭാഷണങ്ങളോടൊക്കെ പ്ര പ്രകടിപ്പിക്കുന്നുമുണ്ട് അപ്പോൾ ഇങ്ങനെ കുറേയധികം ഇതിൽ നാളുകൾക്ക് കഴിഞ്ഞതിന് ശേഷം എന്താണ് അപ്പുവും അന്ധ്രജനവും നാളുകളായിട്ട് കാണാതിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും അവ ഒടുവിലേക്ക് കഥയുടെ ഒടുവിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും കഥ അവസാനിക്കുന്നത് ഈ പൂവമ്പഴത്തിൻ്റെ പൂവമ്പഴം എന്ന് പറഞ്ഞാൽ നമ്മുടെ കഥാപാത്രത്തിൻ്റെ മരണത്തോടു കൂടിയാണ് കഥ അവസാനിക്കുക അപ്പോൾ കഥ അവസാനിക്കുന്നതിന് മുന്നേ അപ്പവും അന്തർജനവും തമ്മിൽ അവസാനമായിട്ട് ഒന്നുകൂടി കണ്ടുമുട്ടുന്നുണ്ട് അപ്പോൾ അവസാനമായിട്ട് ഒന്നുകൂടി കണ്ടുമുട്ടുമ്പോൾ ആ തീരെ വയ്യാതെ അല്ലെ പത്തു മുപ്പത്തി ആ ഒരു പ്രായത്തിനിടയിൽ തന്നെ അതായത് സമ്പത്തിന് കുറവില്ല സൗന്ദര്യത്തിന് കുറവില്ല ആസ്തി ഇങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു കുറവില്ല എങ്കിലും അവരുടെ മാനസികമായിട്ടുള്ളൊരു തളർച്ചയെ സൂചിപ്പിക്കുന്ന ഒരു രംഗത്തിലൂടെയാണ് അവസാനം അപ്പുവും ഈ അന്ധ്രജനും തമ്മിലുള്ള കണ്ടുമുട്ടൽ കഥയിൽ അവതരിപ്പിക്കുക അതിനെ അവതരിപ്പിക്കുന്നത് ഒരു ഭാഗം കഥയുടെ ഏറ്റവും ഒടുവിലായിട്ട് കഥയിൽ പറയുന്നുണ്ട് അനല്പമായ സൗന്ദര്യം അധികമായ സമ്പത്ത് എന്നൊക്കെ പറഞ്ഞ കഥയിൽ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ടും ഭൗതികമായിട്ടുള്ള ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും അതൊന്നും ഈ അന്തർജനത്തിൻ്റെ ജീവിതത്തെ തെരുപ്പിടിപ്പിക്കാൻ അല്ലെങ്കിൽ ഉയർത്തുവാൻ വേണ്ടുന്ന കാര്യങ്ങളൊന്നും ഈ കാര്യങ്ങൾ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും നേടാനായിട്ട് സാധിക്കുന്നില്ല ഏറ്റവും ഒടുവിൽ അപ്പൂവിൻ്റെ ഉള്ളിലൊരു ഒരു കുറ്റബോധം സൃഷ്ടിച്ചുകൊണ്ടാണ് അപ്പൂവിൻ്റെ അല്ലെ താനായിട്ടും അല്ലെങ്കിൽ തന്നാലാവുമ്പോഴതും താനും കൂടി ഇവരെ വേദനിപ്പിച്ചല്ല എന്നൊരു കുറ്റബോധത്തോടു കൂടിയാണ് കഥ അവസാനിക്കുക അതായത് തനിക്കൊരു തിരിച്ചു സ്നേഹം അല്ലെങ്കിൽ ഇവരെ തന്നിൽ നിന്നും ആഗ്രഹിക്കുന്ന ആ ഒരു മാതൃസാഹിതം അല്ലെങ്കിൽ ആ ഒരു ഒരു മകളിൽ നിന്ന് കിട്ടേണ്ട ഒരു സ്നേഹം ഇവരെ തന്നിൽ നിന്ന് പ്രതീക്ഷിക്കുകയോ അത് താൻ തന്നെ താൻ തട്ടിതെറിപ്പിക്കും എന്നാണ് പറയുക ഒരു എതിർപ്പോടു കൂടി ഇവരോട് പെരുമാറുകയും ഒക്കെ ചെയ്തിട്ട് ചെയ്ത് ചെയ്ത് ചെയ്യുകയുണ്ടായി അപ്പോൾ ഇങ്ങനെയൊക്കെ താൻ ചെയ്തത് ഇവരിലൊരു വല്ലാത്തൊരു വിഷമം ജനിപ്പിച്ച് കാണുമല്ലോ എന്നൊരു കുറ്റബോധത്തോടു കൂടിയാണ് കഥ അവസാനിക്കുകയും ചെയ്യും ചെയ്യുക അപ്പോൾ ഈ കഥയെക്കുറിച്ച് നിരൂപകന്മാർ വേറൊരു വ്യത്യസ്തമായുള്ള അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് ഈ അപ്പുവിനെ കാണാനായിട്ട് പലപ്പോഴും പൂവമ്പഴം എന്ന് പറഞ്ഞുള്ള കഥാപാത്രം വളരെ സൂക്ഷ്മമായുള്ള നിരീക്ഷണങ്ങളിലൂടെയുള്ള ഒരു എഴുത്തുകാരൻ നിരൂപകന്മാർ പറയുന്നൊരു കാര്യമാണ് അപ്പുവിനെ അപ്പുവിൻ്റെ മുൻപിൽ ഈ അന്തർജനം അതായത് വിധവയായ ഭർത്താവ് മരിച്ച മകൻ മരിച്ച ഈ പൂവമ്പഴം എന്ന് പറഞ്ഞാൽ അതിസുന്ദരിയായിട്ടുള്ള ഈ യുവതി അപ്പുവിൻ്റെ മുൻപിൽ മകൻ്റെ പ്രായമുള്ള കുട്ടിയുടെ മുൻപിൽ അവരുടെ ചില ചേഷ്ടകളിലൂടെ ചില പെരുമാറ്റങ്ങളിലൂടെ അവരോടൊരു മറ്റൊരു തരത്തിലുള്ളൊരു താല്പര്യം പ്രകടിപ്പിക്കുന്നതായിട്ട് കഥയിൽ അതിനെ സൂചിപ്പിക്കുന്ന ചില രംഗങ്ങൾ കഥയിൽ പറയുന്നുമുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ചില ഭാഗങ്ങൾ ഉള്ളതുകൊണ്ട് ഇത്തരത്തിൽ അപ്പൂവിനോട് വേ മകൻ എന്നൊരു തരത്തിലുള്ള അല്ലാതെ മറ്റൊരു തരത്തിലുള്ളൊരു അടുപ്പം അപ്പൂവിനോട് കാണിക്കാൻ ഈ പൂവമ്പഴവം എന്ന് പറയുന്ന കഥാപാത്രം ശ്രമിക്കുന്നതായിട്ടും നിരൂപകന്മാർ വിലയിരുന്നു